വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:25 തിരുവചനങ്ങൾ. യേശുവിൻ്റെ സ്നേഹനിർഭരമായ ക്ഷണമാണ് ഇവിടെ കാണുക. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയുമാണ് യേശു തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നത്. യഹൂദരുടെ ഇടയിലെ ജ്ഞാനികൾ വിജ്ഞാനം അഭ്യസിക്കുന്നതിനും യഹൂദ റബിമാർ നിയമം പിൻചൊല്ലുന്നതിനും ക്ഷണിക്കുമ്പോൾ യേശു താനെന്ന വ്യക്തിയെ പിൻചൊല്ലുവാനാണ് നമ്മെ ഓരോരുത്തരുടെയും ക്ഷണിക്കുക. യേശുവിൻ്റേതായ മനോഭാവം സ്വന്തമാക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആശ്വാസം ലഭിക്കും. ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവിനെയാണ് അനുകരിക്കേണ്ടത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേരെ യേശുവിനുണ്ടായിരുന്ന മനോഭാവമാണിത്. ദൈവത്തിൻ്റെ നേരെ പ്രത്യാശ, വിനയം, അനുസരണം എന്നിവയും മനുഷ്യരുടെ നേരെ സഹിഷ്ണുതയും സേവന തൽപരതയും ക്ഷമിക്കുവാനുള്ള സന്നദ്ധതയും, ഇതേ മനോഭാവം യേശു നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുകയാണ്. ഈ മനോഭാവങ്ങൾ നാം സ്വന്തമാക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരാവും, ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കിയവരായിത്തീരും. നമ്മെ ജീവിക്കുന്നുള്ള കർത്താവായ ശംശനീകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.